ഗുഡ് മോർണിംഗ് വണ്ണാൻ്റെ ആൾ. ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഐ ടി പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠം കൺസെപ്റ്റ്സ് ഇൻ ടു പിക്ചേഴ്സ്, ആശയങ്ങൾ ചിത്രങ്ങളാക്കാം എന്നുള്ള പാഠമാണ് നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത്. ഇവിടെ വിബിൻ എന്ന വിദ്യാർത്ഥിയുടെ ഒരു ഫാമിലി ട്രീ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഹിസ് ഫാദർ ഈസ് എ ഡ്രൈവർ, മദർ ഈസ് എ ടീച്ചർ, സിസ്റ്റർ ഈസ് എ സ്റ്റുഡന്റ്, ഹോബി ഈസ് റീഡിംഗ് ആൻഡ് ഫുട്ബോൾ പ്ലേയിങ്. അതുപോലെ തന്നെ ഹിസ് ഇൻട്രസ്റ്റ് സബ്ജക്ട്സ് ആർ സയൻസ് ആൻഡ് ഐ സി ടി. ഹി ഈസ് സ്റ്റഡിയിങ് ഇൻ 6th ക്ലാസ്. നമ്മുടെ വിബിന്റെ ഫാമിലി ട്രീ നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ പാഠഭാഗത്തെ ആക്ടിവിറ്റി 3.1 എന്നുള്ളത് മൈ ഫാമിലി എന്നുള്ളതാണ്. ഇവിടെ ചിത്രം നോക്കിയിട്ട് നമ്മുടെ ഫാമിലി ട്രീ നമ്മളൊന്ന് ഫിൽ ചെയ്യാനാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3.2, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പിക്ചറൈസേഷൻ, വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രീകരണം. നമ്മുടെ സയൻസ് പാഠപുസ്തകത്തിൽ നൽകിയ ചിത്രീകരണമാണിത്. അതുപോലെ തന്നെ അടുത്ത ഭാഗം ചിത്രീകരണം കമ്പ്യൂട്ടറിൽ, കമ്പ്യൂട്ടർ പിക്ചറൈസേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് അടുത്തായിട്ടുള്ളത്. നമ്മുടെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഒരു ചിത്രമാണിത്. മലയാളത്തിൽ ഇതുപോലെയും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ആദ്യം സയൻസ് പുസ്തകമെടുത്ത് ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഈ ഒരു പ്രവർത്തനം ആരംഭിക്കാം. ലിബർ ഓഫീസ് ഡ്രോ എന്ന് പറയുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ് നമുക്കിത് പരിചയപ്പെടാനുള്ളത്. ഇതിലാണ് ഇത്തരം ചിത്രീകരണം പിക്ചറൈസേഷൻ നടത്തേണ്ടത്. സോഫ്റ്റ്വെയറിന്റെ വിൻഡോ ആണിത്. നമുക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് ഡ്രോ, ഈ രൂപത്തിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻഡോ. നമുക്ക് തയ്യാറാക്കാനുള്ള ചിത്രം ഈ ഒരു രൂപത്തിലാണുള്ളത്. അതായത് കൂടുതലായിട്ട് അതിന്റെ വിഡ്ത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പേജിനെ നമുക്ക് ചെറിയ ഒന്ന് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്താം. ഇതിന്റെ വലത് ഭാഗത്തുള്ള പ്രോപ്പർട്ടീസ് ബാറിന്റെ ഈ ഭാഗത്ത് ഫോർമാറ്റ് A4 ആണ്. അതിന്റെ ഓറിയന്റേഷൻ പോർട്രേറ്റ് എന്നുള്ളത് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള പേജ് ലഭിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ റെക്ടാംഗിൾസ് ആൻഡ് സർക്കിൾസ് എന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്. ഇതിൽ നമ്മൾ ആവശ്യമായ റെക്ടാംഗിൾസുകൾ ആദ്യം വരയ്ക്കുക, അതുപോലെ തന്നെ എലിപ്സുകൾ വരയ്ക്കുക. നമുക്ക് ഈ ഒരു രൂപത്തിലാണ് വേണ്ടത്. വിൻഡോയിൽ നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെടേണ്ട മൂന്ന് ടൂളുകളാണ്. ഒന്ന് റെക്ടാംഗിൾ ടൂള്, മറ്റൊന്ന് എലിപ്സ് ടൂള്, പിന്നെ ഇവിടെ ആയിട്ടുള്ള കുറച്ച് ടൂളുകൾ വേറെയും ഉണ്ട്. ഇതുപോലുള്ള മറ്റു ടൂളുകളൊക്കെ ഇവിടെ ഉണ്ട്, ആവശ്യമായി നമുക്ക് എടുക്കാം. അടുത്ത ഒന്നാണ് കണക്ടർ ടൂള്. അടുത്തതാണ് ലൈൻ കളർ ആൻഡ് ഫിൽ കളർ ടൂളുകൾ. നമുക്കിനി നമ്മുടെ പ്രവർത്തനം ആരംഭിക്കാം. ഇതുപോലെ തയ്യാറാക്കണം. അതിന് നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ചെയ്യുക. ആവശ്യമായ രീതിയിലേക്കൊക്കെ നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഭാഗത്തൊക്കെ വരച്ചു കൊടുക്കുക. ഇതുപോലെ താഴെ ഭാഗത്ത് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ രണ്ട് ഷേപ്പുകൾ അല്പം ചെരിഞ്ഞിട്ടാണുള്ളത്. അത് എങ്ങനെ ആക്കുന്നത് നോക്കാം. ഇത് ഷേപ്പിൽ ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ മാറി വരും. ഇനി നമുക്ക് അതിന്റെ സൈഡ് ഭാഗങ്ങൾ പിടിച്ചിങ്ങനെ ചെരിച്ചു കൊടുക്കാം. ഷേപ്പിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ അരികുകൾ കളറുകൾ മാറും. എന്നിട്ട് നമുക്കതിനെ ഒന്ന് ചെരിച്ചു കൊടുക്കാം. ഉള്ളത് എലിപ്സുകൾ ചേർത്ത് കൊടുക്കാനാണ്. ഈ രൂപത്തിൽ എലിപ്സും ആവാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നാണ് എലിപ്സ്, ഇത് ഈ രൂപത്തിലാണ് വരിക. വേണമെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ഫ്ലോ ചാർട്ട് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു എലിപ്സ് ഉണ്ട്. ഫ്ലോ ചാർട്ട് ടെർമിനേറ്റർ, ഇതും ഇതുപോലുള്ളൊരു ഷേപ്പ് തന്നെയാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തയ്യാറാക്കിയത് ഒന്നുകൂടി ആ രൂപത്തിലുള്ളതായിരിക്കും നന്നാവാന്ന് തോന്നുന്നു. ഏതായാലും ഈ രണ്ട് രൂപത്തിലും പറ്റും. നമുക്ക് എലിപ്സ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലെ തയ്യാറാക്കാം. ഇവയെല്ലാം തയ്യാറാക്കുമ്പോൾ ഒരേ രൂപത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു ഷേപ്പിന്റെ കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. നമുക്കതിനെ ആവശ്യമായ രീതിയിൽ വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ഈ ഭാഗത്ത് നമുക്ക് ആവശ്യമായ എഴുത്തുകൾ ചേർത്ത് കൊടുക്കാം. വേർഡ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഇവിടെ മിക്സ്ചർ, അത് നമ്മൾ ആ ഷേപ്പിന്റെ ഷേപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ വരും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ ഓരോ കോളങ്ങളും നമ്മൾ ഇതനുസരിച്ച് തന്നെ പൂരിപ്പിക്കും. മലയാളത്തിലുണ്ട്, അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ഹാൻഡ് പിക്കിംഗ്. ഷേപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പൊ ഇതുപോലെ വരും ഹാൻഡ് പിക്കിംഗ്. നെക്സ്റ്റ് സെപ്പറേറ്റിംഗ് സ്റ്റോൺസ് ഫ്രം റൈസ്, അതിനും ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സാധാ മറ്റു സോഫ്റ്റ്വെയറുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് വരിയാക്കാൻ ആ ഭാഗത്ത് വെച്ച് എന്റർ അമർത്തി കൊടുക്കും.
സെപ്പറേഷൻ ഓഫ് സാൾട്ട് ഫ്രം സാൾട്ട് സൊല്യൂഷൻ ടൈപ്പ് ചെയ്യാനാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് വരിയാക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ചെരിഞ്ഞു വരും. ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി തൽക്കാലം ഞാൻ ബാക്കിയുള്ളത് അവിടെ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ല. കണക്ടറുകൾ ഉപയോഗിച്ച് കൊടുക്കുകയാണ്, പരസ്പരം കണക്ട് ചെയ്യുന്ന ഇത്തരം കണക്ടറുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ലൈൻസ് ആരോസ് ഉപയോഗിക്കാം. അടുത്ത് നമുക്ക് വീണ്ടും അതെടുത്തിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചെടുക്കാം. ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ടാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഒന്നുകൂടി ഷിഫ്റ്റ് അമർത്തി പിടിച്ചാൽ വര വളയാതെ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് കണക്ടറുകളും വരച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമുക്കുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതൊന്ന് സേവ് ചെയ്യണം. അതിന് ഫയൽ മെനുവിലെ സേവ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്യാം. സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ് എന്ന് നമുക്ക് പേര് കൊടുക്കാം. നമ്മുടെ ഡോക്യുമെന്റ്സ് എന്നുള്ള ഭാഗത്ത് സേവ് ചെയ്തു.